കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹോമർ ലുലു സംവിധാനം ചെയ്ത് പ്രിയപ്രകാശ് നായികയായി എത്തിയ ചിത്രമാണ് ഒരു അഡാർ ലവ്. കടുത്ത ഡീഗ്രേഡിങ്ങിനു കൂടി ഇരയായ ഒരു ചിത്രമാണിത്. 5 പേരുടെ സ്കൂൾ ജീവിത കഥയുമായിട്ടാണ് ഈ ചിത്രം മുന്നോട്ട് പോകുന്നത്. അവർക്കിടയിൽ നടക്കുന്ന പ്രണയങ്ങളും കുസൃതികളും സങ്കടങ്ങളുമാണ് ഈ ചിത്രത്തിൻ്റെ ഹൈലൈറ്റ്. ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ഇതിലെ ഗാനങ്ങളാണ്. തുടരെ ഗാനങ്ങൾ വരുന്നത് ഒരു മടുപ്പായിട്ടാണ് തോന്നിയത്. പ്രിയപ്രകാശിൻ്റെ ജാട കൊണ്ടാണ് ഈ ചിത്രത്തെ പലരും ഡീഗ്രേഡ് ചെയ്യുന്നത്. പ്രിയ ഒരു ജാടക്കാരി ആണെന്നതിൽ സംശയമില്ല. പക്ഷേ ഈ ചിത്രത്തിൻ്റെ പിറകിൽ ഒരുപാട് പാവങ്ങളുടെ കഠിനാധ്വാനവും ഹാർഡ് വർക്കും ഉണ്ടെന്ന കാര്യം നാം ഓർക്കണം. സാധാരണ കണ്ടിരിക്കാൻ പറ്റിയ ഒരു ആവറേജ് മൂവി ആണ് ഒരു അഡാർ ലവ്. ഇതിലെടുത്തു പറയേണ്ടത് ഓരോ സിനിമയിൽ നിന്നുമെടുത്ത ഡയലോഗുകൾ കട്ട് ചെയ്ത് കോമഡി രൂപത്തിൽ ഈ പടത്തിൽ ഇട്ടിട്ടുണ്ട്. പ്രിയയുടെ ആക്ടിംഗ് വളരെ ആവറേജ് ആണ്. ഒരു സാധാരണ ആവറേജ് എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ് ഈ സിനിമ. ആദ്യ പകുതിയിലെ അവസാന ഭാഗത്ത് മണിച്ചേട്ടൻ്റെ ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഒരു റിമിക്സ് രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം കണ്ടിരിക്കാം എന്നല്ലാതെ ഒരു കഥയോ കഥാമൂല്യമോ ഈ പടത്തിനില്ല. ആരും അത് ആഗ്രഹിച്ചുകൊണ്ട് ഈ പടം കാണാൻ വരേണ്ടതില്ല. ഒരു ആവറേജ് കോളേജ് റൊമാൻറ്റിക് എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ് ഒരു അഡാർ ലവ്. പ്രിയ വേരർ ഉള്ളത് കൊണ്ട് മാത്രം ആരും തന്നെ ഈ ചിത്രത്തെ ഡീഗ്രേഡ് ചെയ്യരുത്. ഒരുപാട് പേരുടെ ഹാർഡ് വർക്ക് കൊണ്ടാണ് ഒരു സിനിമ രൂപം കൊള്ളുന്നത്. പശ്ചാത്തല സംഗീതവും ഗാനങ്ങളുമൊക്കെ മികച്ച രീതിയിലാണ് ഷാൻ റഹ്മാൻ ഒരുക്കിയിട്ടുള്ളത്. ക്യാമറയും ഇതിൽ മികച്ചു നിൽക്കുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു റൊമാൻറ്റിക് മൂവി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.